Hello, Assalamu alaikum wa rahmatullahi wa barakatuh. My dear students, welcome back to Arabic class. In this lesson, we are going to study a new chapter, Mukalama Faita. Mukalama Faita ennulla oru pudhiya chapter aanu namukku innu padikkanullathu. Ningalkku kavitha ennartham varuna Arabi padam, Arabic word edaanennu ariyam. Nammal Arabiyil kavithakku manloom, sha'r, bait ennellam parayarundu. അതുപോലെ കഥക്ക് ഖിസ്വ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഖിസ്വ അല്ലേ, നോവൽ എന്നർത്ഥത്തിൽ റിവായ എന്ന് പറയും. നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു മസ്റഹിയ ആണ് പഠിക്കാനുള്ളത്. ഒരു മസ്റഹിയ എന്ന് വെച്ചാൽ ഒരു ഡ്രാമ, നാടകം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ഡ്രാമയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കുന്നത്. മുക്കാലമ ഫായിത്ത എന്ന ടൈറ്റിലിൻ്റെ മീനിങ് മിസ്ഡ് കോൾ എന്നാണ്. മുക്കാലമ കോൾ, ഫായിത്ത മിസ്ഡ്, മിസ്ഡ് കോൾ എന്നാണ് മുക്കാലമ ഫായിത്ത എന്ന ഈ അധ്യായത്തിൻ്റെ ടൈറ്റിലിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. മുക്കാലമ ഫായിത്ത. അൽ മഷ്ഹദുൽ അവ്വൽ, ഫസ്റ്റ് സീൻ, ആദ്യത്തെ സീനാണ്. നറാഫി സാവിയത്തിൻ ഫതാത്തൻ ജമീലത്തൻ ഫിസ്സാദിസത്ത് അഷറ മിൻ ഉംരിഹ تجلس على مقعد في محطة القطار مطرقة رأسها فيدخل شرطي نرى we can see في زاوية in a corner നമുക്ക് ഒരു മൂലയിൽ കാണാം ഫതാതൻ ജമീലത്തൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ നിങ്ങൾക്ക് ആ ഫോട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നൈറ്റ് മോഡിലായതുകൊണ്ടാണിത് അത്രയും വ്യക്തമല്ലാതെ നിങ്ങൾക്ക് കാണുന്നത് ഓക്കെ സ്റ്റുഡൻസ് ഫെസ്റ്റിന് അവതരിപ്പിക്കുന്ന ഒരു ഡ്രാമ എന്ന നിലക്കാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫതാതൻ ജമീലത്തൻ, സുന്ദരിയായ ഒരു പെൺകുട്ടി, ഫിസാദിസത്ത അഷറ മിൻ ഉംരിഹ, പതിനാറ് വയസ്സുള്ള, സാദിസത്ത അഷറ എന്ന് വെച്ചാൽ പതിനാറ്, മിൻ ഉംരിഹ പ്രായം. തജലിസു, അവൾ ഇരിക്കുകയാണ്, അല മഖഅദിൻ, ഒരു ബെഞ്ചിൽ, ഫി മഹത്വത്തിൽ ഖിത്താർ, റെയിൽവേ സ്റ്റേഷനിൽ, മഹത്വത്തിൽ ഖിത്താർ, റെയിൽവേ സ്റ്റേഷൻ. മുത്തരിഖത്തൻ റഅ്സഹ, തല താഴ്ത്തിക്കൊണ്ട്. ഫയദ്ഖുലു ശുർത്തിയുൻ, ആ സമയത്ത് ഒരു പോലീസുകാരൻ അങ്ങനെ അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. ഓക്കെ, ആ ശുർത്തി, പോലീസുകാരൻ ചോദിക്കുകയാണ്, മൻ അൻതി യബ്നത്തി, മൻ അൻതി, ഹു ആർ യു യബ്നത്തി, മോളെ നീ ആരാണ്. അൽ ഫതാതു തർഫഉ റഅ്സഹ, ആ കുട്ടി തല ഉയർത്തിക്കൊണ്ട്, തഇന്നു ബിസുംതിൻ, അവളിങ്ങനെ തേങ്ങിക്കരയുകയാണ്. ത ഇന്നു, തേങ്ങിക്കറിയ, ബിസുംതിൻ, നിശബ്ദമായിട്ട്, ശബ്ദം പുറത്തു വരാത്ത രീതിയിലുള്ള കരച്ചിൽ. വതതനഹദു, അവൾ ദീർഘശ്വാസം വലിക്കുകയാണ്. അപ്പോൾ സൈ എന്നർത്ഥം, അവൾ തേങ്ങിക്കരയുകയും ദീർഘശ്വാസം വലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തല ഉയർത്തിക്കൊണ്ട് അവൾ പെൺകുട്ടി തല ഉയർത്തുന്നു. ആ സമയത്ത് പോലീസുകാരൻ ചോദിക്കുകയാണ്, ലിമ തബുക്കീനാ, നീ എന്തിനാണ് കരയുന്നത്. വയ്യാറു ക്രൈയിങ്, അയിന ബൈതുക, നിൻ്റെ വീടെവിടെയാണ്. വമൻ മഴക്കി, നിൻ്റെ കൂടെ ആരാണുള്ളത്. അപ്പോൾ ലിമ തബ്ക്കീന, ലിമ, നമുക്കിവിടെ ക്വസ്റ്റ്യൻ വേർഡ്സ് കാണാം കേട്ടോ, ലിമ, വൈ, ഐന, വ, മൻ, ഹു. ഐ ലിമ തബ്ക്കീന, നീ എന്തിനാണ് കരയുന്നത്. ഐന ബൈതുക്കി, നിൻ്റെ വീടെവിടെയാണ്. വമൻ മഴക്കി, നിൻ്റെ കൂടെ ആരാണുള്ളത്. മഅ മീൻസ് വിത്ത്. ഓക്കെ, അങ്ങനെ അൽ ഫതാത്തു, പെൺകുട്ടി മറുപടി പറയുന്നു, ബാക്കിയത്തൻ കരഞ്ഞുകൊണ്ട്, വഹീദത്തുൻ, ഒറ്റക്കാണ്, അന, ഞാൻ ഏകയാണ്, അലോൺ, അന വഹീദ, ഞാൻ ഒറ്റക്കാണ്, എൻ്റെ കൂടെ ആരുമില്ല, ലൈസ മഈ, എൻ്റെ കൂടെ ഇല്ല, അഹദുൻ, ആരുമില്ല, എനിവൺ. അപ്പോൾ എൻ്റെ കൂടെ ആരുമില്ല, ലൈസ മഈ, എൻ്റെ കൂടെ ഇല്ല, അഹദുൻ, ഒരാളുമില്ല. അശുർത്തിയു, പോലീസുകാരൻ, യത്തസിലു ബിമക്തബിൽ മുറാഖബ, കൺട്രോൾ റൂമിലേക്ക് കോണ്ടാക്ട് ചെയ്യുന്നു, അബ്റൽ ജവ്വാൽ, മൊബൈലിലൂടെ. യത്തസിലു മീൻസ് കോണ്ടാക്ട് ചെയ്യുന്നു. വഹുവ യുസിറു കലാമഹു, അദ്ദേഹം പതുക്കെയാണ് സംസാരിക്കുന്നത്. കലാം മീൻസ് ടോക്ക്, സംസാരം. യുസിറു, രഹസ്യമാക്കുക. അപ്പോൾ അദ്ദേഹം രഹസ്യമായിട്ട് അല്ലെങ്കിൽ പതുക്കെയാണ് സംസാരിക്കുന്നത്, ഉറക്കെ ശബ്ദമുയർത്താതെ. അശുർത്തിയു, പോലീസുകാരൻ ചോദിക്കുന്നു, കൈഫ വസൽത്തി ഹാഹുന, ഹൗ ഡിഡ് യു റീച്ച് ഹിയർ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്. കൈഫ, ഹൗ, വസൽത്തി, നീ എത്തിച്ചേർന്നത്, ഹാഹുന, ഇവിടെ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. വലിമ തജലിസീന ഹുന, നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്. വലിമ,
വൈ തജലിസീന ആർ യു സിറ്റിംഗ് ഹുന ഹിയർ നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അൽ ഫതാതു പെൺകുട്ടി മറുപടി പറയുന്നു ലാ ആരിഫു എനിക്കറിയില്ല ഐന അറൂഹ് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല അന വഹീദ ഞാൻ ഒറ്റയ്ക്കാണ് തബുക്കി ഇത് പറഞ്ഞിട്ട് അവൾ വീണ്ടും കരയുകയാണ് അഷുർത്തയു ഹൽ തനാവൽത്തിൽ അഷ നീ ഡിന്നർ കഴിച്ചോ അഷ നിങ്ങൾക്കറിയില്ല ഇഷ എന്ന നമസ്കാരം നമുക്കറിയാലോ മഗ്രിബിന് ശേഷമുള്ള നമസ്കാരം ആ സമയത്തെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് എന്ത് പറയുക അഷ എന്ന് പറയാറുള്ളത് ഓക്കെ അപ്പോൾ ഇഷ അല്ല സോറി അഷ ഡിന്നർ അൽ ഫതാത്തു തുത്തിരിക്കു റഇസഹ ഈ പോലീസുകാർ ചോദിക്കുകയാണ് നീ അഷ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ ആ സമയത്ത് പെൺകുട്ടി മറുപടി പറയുന്നതിന് പകരം തല ഇങ്ങനെ താഴ്ത്തുകയാണ് ഓക്കെ അപ്പോൾ ഷുർത്തിയു ലാ ഇല്ല എന്നർത്ഥം അഥവാ നീ ഭക്ഷണം കഴിച്ചിട്ടില്ല ലേ എന്നർത്ഥം ഫഹയ്യ ബിനാ ലെറ്റ്സ് ഗോ നതനാവൽ അൽ അഷാ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫസ്റ്റ് സീനിലെ പിക്ചർ മനസ്സിലായിട്ടുണ്ടാവും ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് എന്നുള്ളത് അല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലെ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും ഇതൊരു വീട് വിട്ടിറങ്ങിയ കഥയാണെന്നുള്ളത് നോക്കാം യദ്ഹബ് ഷുർത്തിയു ബിഹ യദ്ഹബ് ഷുർത്തിയു പോലീസുകാരൻ പോകുന്നു ബിഹ അവളെയും കൊണ്ട് ഇല മത്വം ഹോട്ടലിലേക്ക് വയത്തനാവലാനി അവർ രണ്ടുപേരും ഭക്ഷിക്കുന്നു അൽ വജിബ ഭക്ഷണം അവർ കഴിക്കുന്നു തസ്ലു ഷുർത്തിയത്തുൻ തസ്ലു അവിടേക്ക് വരുന്നു എത്തിച്ചേരുന്നു ഷുർത്തിയത്തുൻ ഒരു പോലീസുകാരി നേരത്തെ പോലീസുകാരനായിരുന്നു ആണായിരുന്നു ഷുർത്തിയത്തുൻ പോലീസുകാരി ഓക്കെ വ തജ്ലിസു മഅൽ ഫതാത്ത് അങ്ങനെ ആ പോലീസുകാരി ആ പെൺകുട്ടിയുടെ കൂടെ യുവതിയുടെ കൂടെ ഇരിക്കുകയാണ് അൽ ഫതാത്ത് പെൺകുട്ടി ചോദിക്കുകയാണ് സോറി പെൺകുട്ടി പറയുകയാണ് ലൻ അറൂഹ ഇല മൻസിലി ലൻ അറൂഹ ഐ വോണ്ട് ഗോ ടു മൈ ഹോം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവില്ല ലാ അസ്തത്വയോ എനിക്ക് സാധിക്കില്ല എനിക്കങ്ങനെ പോവാൻ കഴിയില്ല വൻ അസ്തത്വയ എനിക്കൊരിക്കലും അതിന് സാധിക്കില്ല തബ്ക്ക് ഇത് പറഞ്ഞിട്ട് അവൾ വീണ്ടും കരയുകയാണ് അഷുർത്തയ്യ പോലീസുകാരി ചോദിക്കുന്നു മാതാ ഹദഥ എന്താണ് ഉണ്ടായത് തക്കല്ലമീനി എന്നോട് പറ എന്നോട് സംസാരിക്ക് നഹ്നു നുസായിദുക് ഞങ്ങൾ നിന്നെ സഹായിക്കാം തത്തനഹദു അവൾ ദീർഘശ്വാസം വലിക്കുന്നു വയൽഹറു ഫി വജ്ഹിഹ അവളുടെ മുഖത്ത് പ്രകടമാകുന്നു ആസാറുൽ ബഷാശത്ത് വറാഹ ഒരു ആശ്വാസത്തിൻ്റെ അടയാളങ്ങൾ അവളുടെ മുഖത്ത് പ്രകടമാവുകയാണ് പോലീസുകാരിങ്ങനെ വന്ന് വളരെ ശാന്തമായി ചോദിക്കാൻ നിന്നെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ സമയത്ത് അവളുടെ മുഖത്തൊരു പ്രസന്നഭാവം ഉണ്ടാവുകയാണ് അവളുടെ മുഖം പ്ലസൻ്റ് ആവുകയാണ് അൽ ഫതാത്തു അപ്പോൾ യുവതി ആ പെൺകുട്ടി പറയാണ് ആ വസിഖ്തു ബിഹി ഫഹാനനി ആ ഒരു വേദനയുടെ എക്സ്പ്രഷൻ വസിഖ്തു ബിഹി ഞാൻ അവനെ വിശ്വസിച്ചു ഫഹാനനി അപ്പോൾ അവൻ എന്നെ വഞ്ചിച്ചു ഖാന മീൻസ് വഞ്ചിക്കുക വസിഖ വിശ്വസിക്കുക ട്രസ്റ്റ് മാ ലനന്തുഹു ഞാൻ അവനെ വിചാരിച്ചില്ല കദാലിക്ക അങ്ങനെ ഞാൻ അവനെ അങ്ങനെയാണെന്ന് വിചാരിച്ചില്ല മാ കുന്തു തവക്കഅത്തു ഞാൻ പ്രതീക്ഷിച്ചില്ല മിൻഹു ഇത് മിൻഹു അവനിൽ നിന്ന് ഹാദ ഇത് മാ കുന്തു തവക്കഅത്തു ഞാൻ പ്രതീക്ഷിച്ചില്ല തവക്കഅ മീൻസ് ടു എക്സ്പെക്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല മിൻഹു അവനിൽ നിന്ന് ഹാദ ഈ കാര്യം ലാക്കിൻ പക്ഷേ ഹദാനി അവൻ എന്നെ വഞ്ചിച്ചു ചതിച്ചു ലാലിക്കൽ ഹവാൻ ആ ചതിയൻ എന്നെ വഞ്ചിച്ചു ചതിയൻ എന്നെ ചതിച്ചു ഓക്കെ അഷുർത്തിയ പോലീസുകാരി അമ്മൻ തതകല്ലമീന നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അമ്മൻ അൻ എന്ന വാക്കിനകത്ത് നിങ്ങൾക്കറിയാലോ എബൌട്ട് എന്നല്ലേ അൻ മൻ എബൌട്ട് ഹൂം ആരെക്കുറിച്ചാണ് തതകല്ലമീന നീ സംസാരിക്കുന്നത് ലാ അഫ്ഹമു ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഷേ എൻ എനിത്തിങ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അൽ ഫതാത്തു അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നു മുന്തു സിത്തത്തി അഷ്ഹുരിൻ ആറ് മാസമായിട്ട് തഅറഫ്തു അലൈഹി ഞാൻ അവനെ പരിചയപ്പെട്ടിട്ട് ആറ് മാസമായി ഞാൻ അവനെ പരിചയപ്പെട്ടിട്ട് അബ്റൽ ജവ്വാൽ ത്രൂ മൊബൈൽ അപ്പോൾ മൊബൈൽ ഫോണിലൂടെ അവനെ പരിചയപ്പെട്ടിട്ട് ആറ് മാസമായി തഖറബ്തു മിൻഹു ഞാൻ അവനിലേക്ക് അടുത്തു വാ അസഫ വഖഅത്തു ഫീ ശരിക്കി ശരക്കിഹി ഫീ തിൽക ലഹ്ലത്തിൽ മൽഊന വഖഅത്തു ഞാൻ വീണുപോയി ഫീ ശരക്കിഹി അവൻ്റെ കെണിയിൽ
ഫീ തിൽക്കൽ ലഹ്ലത്തിൽ മൽഊന ആ ശപിക്കപ്പെട്ട നിമിഷത്തിൽ ആ ശപിക്കപ്പെട്ട കേഴ്സ്ഡ് ആ ശപിക്കപ്പെട്ട നിമിഷത്തിൽ ഞാൻ അവൻ്റെ വലയിൽ വീണുപോയി ഖദഅത്നി തിൽക്കൽ മുകാലമൽ ഫായിത ഖദഅത്നി എന്നെ വഞ്ചിച്ചു എന്നെ ചതിച്ചു തിൽക്ക അൽ മുകാലമ അൽ ഫായിത ആ മിസ്ഡ് കോൾ നമ്മുടെ ചാപ്റ്റർ ടൈറ്റിൽ അൽ മുകാലമ ഫായിത എന്നാണ് മിസ്ഡ് കോൾ എന്നാണ് അപ്പോൾ ആ മിസ്ഡ് കോളാണ് എന്നെ ചതിച്ചത് വബഅദഹ അതിനുശേഷം ഇത്തസല ബി അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തു അവൻ എന്നെ വിളിച്ചു ഇദ്ദത്ത മറാത്തിൻ മെനി ടൈംസ് പലതവണ അവൻ എന്നെ വിളിച്ചു അഹ്റാനി അവൻ എന്നെ വശീകരിച്ചു ബി കലാമിഹിൽ ഹുൽവ് അവൻ്റെ മധുരതരമായ സംസാരത്തിലൂടെ അവൻ്റെ മധുരതരമായ സംസാരത്തിലൂടെ അവൻ എന്നെ വഞ്ചിച്ചു ചതിച്ചു സോറി ഇവിടെ അഹ്റാനി വശീകരിച്ചു വലനന്തു ഞാൻ വിചാരിച്ചു അന്നഹു തീർച്ചയായും അവൻ സ്വാദിഖുൻ ഫി ഹുബ്ബിഹി അവൻ്റെ ഹുബ്ബിൽ അവൻ്റെ സ്നേഹത്തിൽ സ്വാദിഖായിരിക്കുമെന്ന് അഥവാ സത്യസന്ധനായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു വിചാരിച്ചു അഷുർത്തിയ പോലീസുകാരി ചോദിക്കുകയാണ് മാദാ ഹദസ ബഅദു മാദാ ഹദസ വാട്ട് ഹാപ്പൻ ബഅദു ലേറ്റർ ആഫ്റ്റർ പിന്നീട് എന്താണ് സംഭവിച്ചത് അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് ഈയൊരു കുട്ടി പെൺകുട്ടി പറയുന്ന ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ഒരു കഥയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഓക്കെ അൽഫത്താത്തു കുട്ടി പറയാണ് പെൺകുട്ടി തഖറബ മിന്നി അവനോട് അടുത്തു ഹത്ത അങ്ങനെ ഐഖൻതു ഞാൻ ഉറപ്പിച്ചു അന്നഹു തീർച്ചയായും ലാ ഹയാത്തലി എനിക്കൊരു ജീവിതമില്ല ബി സിവാഹു വിതൗട്ട് ഹിം അവന് കൂടാതെ അവനില്ലാത്തൊരു ജീവിതം എനിക്കില്ല ലാ ഹയാത്തലി ബി സിവാഹു അവനില്ലാത്തൊരു ജീവിതം എനിക്കില്ല എന്ന് ഞാൻ ഐഖൻതു ഞാൻ ഉറപ്പിച്ചു ഫഖറജ്തു മിൻ മൻസിലി ഫഖറജ്തു ഐ സെറ്റ് ഔട്ട് ഞാൻ പുറപ്പെട്ടു ഞാൻ പുറത്തിറങ്ങി മിൻ മൻസിലി എൻ്റെ വീട്ടിൽ നിന്ന് നസീത്തു ഞാൻ മറന്നു കുല്ലം മിൻ അബീവ ഉമ്മി എൻ്റെ ഉപ്പയെയും ഉമ്മയെയും എല്ലാം അപ്പോൾ എൻ്റെ ഉപ്പയെയും ഉമ്മയെയും അവരുടെ സ്നേഹത്തെയും എല്ലാം ഞാൻ മറന്നുകൊണ്ട് നസീത്തു കുല്ലം മിൻ അബീവ ഉമ്മി എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഒക്കെ മറന്നുകൊണ്ട് ഞാൻ പുറപ്പെട്ടു ഖദഅനി എന്നെ വഞ്ചിച്ചു ഖൗലുഹു അവൻ്റെ വാക്ക് തആലൈ യാ ഹബീബത്തി തആലൈ വരൂ യാ ഹബീബത്തി പ്രിയപ്പെട്ടവളെ വരൂ എന്ന അവൻ്റെ വാക്ക് എന്നെ വഞ്ചിച്ചു വാ അസഫ കഷ്ടം എന്നാണ് വാ അസഫ എന്നതിൻ്റെ അർത്ഥം വൽ ലമ്മ വസൽത്തു ഹുന ഞാൻ ഇവിടെ എത്തിയപ്പോൾ അദ്റക്തു ഞാൻ മനസ്സിലാക്കി അന്നഹു ഖാദിഉൻ അവൻ വഞ്ചകനാണെന്ന് ഞാൻ മനസ്സിലാക്കി അഷുർത്തിയ പോലീസുകാരി പറയുകയാണ് ഹയ്യ യബ്നത്തി നറുഹ് ഇല മർക്കസ് ശുർത്ത ഹയ്യ യബ്നത്തി പെൺകുട്ടി നമുക്ക് പോകാം നറുഹ് നമുക്ക് പോകാം ഹയ്യ യബ്നത്തി പെൺകുട്ടി മോളെ വരൂ നറുഹ് നമുക്ക് പോകാം ഇല മർക്കസ് ശുർത്ത പോലീസ് സ്റ്റേഷനിലേക്ക് തറൂഹുൽ ഫതാത്തു ആ പെൺകുട്ടി പോകുന്നു മഅശുർത്തിയ പോലീസുകാരിയുടെ കൂടെ ഇല വറാ ഇസിത്താർ മറയുടെ പിറകിലേക്ക് ഡ്രാമയാണല്ലേ മസ്രഹിയ ആണ് മസ്രഹിയ എന്ന് വെച്ചാൽ ഡ്രാമ പ്ലേ ഓക്കെ നാടകം അങ്ങനെ അൽ മഷദു സാനി സെക്കൻഡ് സീൻ ടു ആണ് തജലിസുൽ ഫതാത്തു അമാമൽ മുസ്തഷാർ തജലിസുൽ ഫതാത്തു പെൺകുട്ടി ഇരിക്കുന്നു അമാമൽ മുസ്തഷാർ മുസ്തഷാർ കൗൺസിലർ കൗൺസിലറുടെ മുമ്പിലാണ് പെൺകുട്ടി ഭരിക്കുന്നത് അൽ മുസ്തഷാറ കൗൺസിലർ ചോദിക്കുകയാണ് അഹ്ലൻ യബ്നത്തി വെൽക്കം മോളെ സ്വാഗതം ഇസ്തരീഹി ടേക്ക് റെസ്റ്റ് റിലാക്സ് ഐന അബൂക്കി വേർ ഇസ് യു ഫാദർ അൽ ഫതാത്തു പെൺകുട്ടി പറയാണ് ഹുവ ഫിൽ ഖലീജ് എൻ്റെ ഉപ്പ ഗൾഫിലാണ് ഹുവ റജുലു അഅ്മാലിൻ ഫി ഷാരിഖ അദ്ദേഹം ഒരു ബിസിനസ്മാനാണ് ഫി ഷാരിഖ ഷാർജയിലെ ഒരു ബിസിനസ്മാനാണ് അദ്ദേഹം അൽ മുസ്തഷാറ മാദാ കാനത്ത് നതീജത്തും തിഹാനിക് നിൻ്റെ പരീക്ഷയുടെ റിസൾട്ട് എന്തായിരുന്നു മാദാ കാനത്ത് എന്തായിരുന്നു നതീജത്തു ഇംതിഹാനിക് നിൻ്റെ പരീക്ഷയുടെ റിസൾട്ട് ഇവിടെ നിനക്കറിയാം പെൺകുട്ടി ഒരു ഒളിച്ചോടി വഞ്ചിക്കപ്പെട്ടതിന് ശേഷം പോലീസുകാർ കൗൺസിലിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് പെൺകുട്ടിയോട് ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ കോമൺ ആയിട്ട് ഒരു റാപ്പോ അല്ലെങ്കിൽ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആദ്യം ഓക്കെ
ഉപ്പാനെ കുറിച്ച് ചോദിക്കുന്നു, പരീക്ഷയെ കുറിച്ച് ചോദിക്കുന്നു. അൽ ഫതാത്ത് പെൺകുട്ടി പറയുന്നു, മുംതാസ എക്സലൻറ്റ്, പരീക്ഷയ്ക്ക് ഉഷാറായിരുന്നു, വലാക്കിൻ ബട്ട് എന്തോ സംതിങ് ഉണ്ട്. അൽ മുസ്തഷാറ കൗൺസൽ ചോദിക്കുകയാണ്, ഹവ്വനി അലൈക്ക് കൂൾ ഡൗൺ, ലാബ സാലൈക്ക് നിനക്കൊരു പ്രശ്നമല്ല, ലാബ സ നോ പ്രോബ്ലം, അലൈക്ക് നിനക്കൊരു പ്രശ്നമില്ല. മാദാ ഹദസ വാട്ട് ഹാപ്പൻഡ്, ബദഅത്ത് അൽ ഫതാത്തു തബ്കി, പെൺകുട്ടി കരയാൻ തുടങ്ങി. തംസഹു ദുമുഅഹ, തംസഹു അവൾ തുടക്കുന്നു, ദുമുഅഹ കണ്ണുനീർ, വതതകല്ലമു എന്നൊരു സംസാരിക്കുകയാണ്. ഓക്കെ, അൽ മുസ്തഷാറ അപ്പോൾ കൗൺസിലർ ചോദിക്കുന്നു, ജാബിനത്തി മോളെ, ഹയാത്തുന നഫീസ, നമ്മുടെ ജീവിതം, ഹയാത്തുന അവർ ലൈഫ്, നഫീസ ഇറ്റ്സ് വെരി വാല്യുബിൾ, വളരെ മൂല്യമേറിയതാണ് നമ്മുടെ ജീവിതം. സഅദത്തുഹ അതിൻ്റെ വിജയവും, വശക്കാവത്തുഹ അതിൻ്റെ പരാജയവും, അലാ ഐദീന, അലാ ഐദീന നമ്മുടെ കൈകളിൽ തന്നെയാണ്. നമ്മുടെ ജീവിതം വളരെ വിലയേറിയതാണ്, അതിൻ്റെ വിജയവും പരാജയവും എല്ലാം നമ്മുടെ കൈകളിൽ തന്നെയാണ്. ഫലാ സഅദത്ത, നമുക്ക് വിജയമില്ല, നമ്മുടെ ജീവിതത്തിലൊരു വിജയമുണ്ടാവുകയില്ല, ഇല്ലാ ബിറിദൽ വാലിദൈൻ, വാലിദൈൻ മാതാപിതാക്കളുടെ റില കൂടാതെ, ഇല്ലാ ബിറിദ റില കൂടാതെ, റില എന്ന് വെച്ചാൽ എന്താണ്, തൃപ്തി ഇഷ്ടം എന്നൊക്കെ അർത്ഥം. അപ്പോൾ മാതാപിതാക്കളുടെ തൃപ്തിയും ഇഷ്ടവും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല. ഫലാ സഅദത്തലന ഇല്ലാ ബിറിദൽ വാലിദൈൻ. അൽ ഫതാത്തു ഈ കഥയുടെ ഒരു സന്ദേശം തന്നെ ഏറെക്കുറെ ഇങ്ങനെയാണ് അല്ലേ. ഒന്ന്, മൊബൈൽ ഉണ്ടാക്കുന്ന ദോഷവശങ്ങളാണ്. മൊബൈലിൻ്റെ ചതിയിൽ അല്ലെങ്കിൽ മൊബൈൽ വഴി ആളുകൾ മറ്റുള്ളവർ ചതിക്കുന്നു, ആ ചതിയിൽ പലരും വീണുപോകുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കുക, അവരുടെ ലീല തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അതിലൂടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുക എന്നുള്ള ഒരു മെസ്സേജ് കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ഫലാ സഅദത്തലന ഇല്ലാ ബിറിദൽ വാലിദൈൻ എന്നുള്ളത് പ്രത്യേകം നോട്ടി കേട്ടോ. അൽ ഫതാത്തു പെൺകുട്ടി പറയുകയാണ്, കൈഫ അന ഹൗ ഉവാജിഹു അൽ വാലിദയ്യ, കൈഫ അന ഉവാജിഹു വാലിദയ്യ, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഉപ്പാനെ ഫേസ് ചെയ്യുക, അഭിമുഖീകരിക്കുക. കൈഫ അന ഹൗ ക്യാൻ ഐ ഉവാജിഹു ഫേസ് വാലിദയ്യ മൈ ഫാദർ മുതനഹിദത്തൻ. ഇത് പറയുമ്പോൾ അവളിങ്ങനെ ദീർഘശ്വാസം വലിക്കുന്നുണ്ട്, തേങ്ങിക്കരയുന്ന പോലെ. വഖദ് ജലബ്തുൽ ഖിസ്യ ഇലൈഹിമ, ഞാൻ എങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കളെ കാണുക എന്നാണ് പറയുന്നത് കേട്ടോ. വാലിദയ്യ മീൻസ് മാതാപിതാക്കൾ. വഖദ് ജലബ്തു, ഞാൻ വരുത്തി വെച്ചു അൽ ഖിസ്യ അപമാനം, ഇലൈഹിമ അവരിലേക്ക്. വഖദ് ജലബ്തുൽ ഖിസ്യ ഇലൈഹിമ, ഞാൻ അവർക്ക് അപമാനം വരുത്തി വെച്ചു. അൽ മുസ്തഷാറ അപ്പോൾ കൗൺസിൽ പറയുകയാണ്, ലാ ബഅസ ബിഹി നോ പ്രോബ്ലം, ബൽ മാത്രമല്ല അഹ്ലുക്കി നിൻ്റെ കുടുംബം, യഫ്രഹൂന അവർ സന്തോഷിക്കുകയാണ്, ബിർജോ ഐക്കാൻ നിൻ്റെ മടക്കത്തിൽ, നീ മടങ്ങി വന്നതിൻ്റെ പേരിൽ അവർ സന്തോഷിക്കുകയാണ്, അതുകൊണ്ട് നീ ആ കാര്യത്തിൽ പേടിക്കണ്ട, നിനക്ക് നിൻ്റെ മാതാപിതാക്കളെ ഫേസ് ചെയ്യാനുള്ള പേടിയൊന്നും ഇനി പേടിക്കണ്ട. അൻതി സഈദത്തുൻ ഹഖ്, നീ നല്ല ഭാഗ്യവതിയാണ്. ഓക്കെ, ലാ ബഅസ ബിഹി അത് പ്രശ്നമില്ല എന്നർത്ഥം. ഓക്കെ, ബൽ ഈ വാക്കുകൾ നമുക്ക് ഓർത്ത് വെക്കാം. ലാ ബഅസ ബിഹി എന്നുള്ളതൊക്കെ കോൺവെർസേഷനിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ്. ഓക്കെ, ലാ ബഅസ ബിഹി നോ പ്രോബ്ലം, ബൽ അഹ്ലുക്കി യഫ്റഹൂന ബി റുജൂഇക്, നിൻ്റെ കുടുംബം നീ മടങ്ങി നിൻ്റെ റുജൂഇൽ നിൻ്റെ മടക്കത്തിൽ സന്തോഷിക്കുകയാണ്. അൻതി സഈദത്തു, നീ ഭാഗ്യവതിയാണ്, ഹക്കൻ റിയലി തീർച്ചയായിട്ടും നീ ഭാഗ്യവതിയാണ്. ഓക്കെ, അൽ ഫതാത്തു പെൺകുട്ടി പറയുകയാണ്, ഇതൻ മാദാസ അഫ് അലു യാ സയ്യിദത്തി, ഇതൻ എങ്കിൽ, മാദാസ അഫ് അലു ഞാൻ എന്താണ് ചെയ്യേണ്ടത്, യാ സയ്യിദത്തി മാഡം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ലാ അതിരി എനിക്കറിയില്ല, ലാ അതിരി ഷേ നിനക്കൊന്നും അറിയില്ല. അൽ മുസ്തഷാറ അപ്പോൾ കൗൺസിലർ പറയുകയാണ്, മുസല്ലിയത്തൻ സമാധാനിപ്പിച്ചുകൊണ്ട്, ലാ തബ്കി നീ കരയല്ല, നീ കരയല്ലേ, നഹ്നു മഅക്കി ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്, യബ്നത്തി മോളെ നീ കരയല്ലേ ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്. അൽ ഹയാത്ത് കുല്ലുഹ ബലായ, ജീവിതം എന്ന് പറയുന്നത് കുല്ലുഹ അത് മുഴുവനും എന്താണ്, ബലായ പരീക്ഷണങ്ങളാണ്. നത്ത ജന്നബു നമ്മൾ ഉപേക്ഷിക്കണം, അലാഖാത്തിൻ ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്, ഗൈറ ഷറഈയത്തിൻ ഷറഈ അല്ലാത്ത, മതപരമായിട്ട് ശരിയല്ലാത്ത, അള്ളാഹു അനുവദിക്കാത്ത, പടച്ചോൻ അനുവദിക്കാത്ത ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഉപേക്ഷിക്കണം. നത്തനജബു നത്തജന്നബു നമ്മൾ ഉപേക്ഷിക്കണം.
വകൈഫ നൻസ നമ്മൾ എങ്ങനെയാണ് മറക്കുക ഉമ്മനൽ ഹനൂൻ നമ്മുടെ സ്നേഹനിധിയായ വാത്സല്യമുള്ള നമ്മുടെ ഉമ്മയെ എങ്ങനെയാണ് നമ്മൾ മറക്കുക വവാലിദൻ അൽ അസീസ് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയെ നമ്മൾ എങ്ങനെയാണ് മറക്കുക അൽ ഫതാതു സ്വഹീ പെൺകുട്ടി പറയാണ് സ്വഹീ ശരിയാണ് അൽ ഹീൻ ഇപ്പോൾ അദ്റക്തു എനിക്ക് മനസ്സിലായി അഖ്തായി എൻ്റെ തെറ്റുകൾ എന്നിട്ട് പറയാണ് തവ്വൻ പെട്ടെന്ന് അരിയിനി എനിക്ക് കാണിച്ചതാ ഉമ്മി അൽ അസീസ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ എനിക്ക് എത്രയും പെട്ടെന്ന് കാണിച്ചതാ എന്ന് പറയുകയാണ് ഉപ്പ് ഗൾഫിലാണ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അൽ മുസ്തഷാറ കൗൺസിൽ പറയുകയാണ് സൊബറൻ ഇനി ക്ഷമിക്ക് സൊബറൻ യബ്നത്തി മോളെ ക്ഷമിക്ക് മുസല്ലിയത്തൻ സമാധാനിപ്പിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഇത്തസല്ന ബി അഹ്ലിക ഞങ്ങൾ നിൻ്റെ കുടുംബവുമായിട്ട് ഇത്തസല്ന ബന്ധപ്പെട്ടിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സഹസിലൂന ഫോറൻ അവരെത്രയും പെട്ടെന്ന് വരും അവർ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരും തദ്ഖുലുൽ വാലിദത്തു ഉമ്മ മാതാവ് ഉമ്മ പ്രവേശിക്കുന്നു വഹാലുൽ ഫതാത്തി ആ പെൺകുട്ടിയുടെ ഹാൽ അമ്മാവനും മഹ ആരുടെ കൂടെയുണ്ട് ഉമ്മയുടെ കൂടെയുണ്ട് തുസ്രഉൽ ഫതാത്തു ഇലാ ഉമ്മിഹ ഈ പെൺകുട്ടി ഉമ്മയിലേക്ക് പെട്ടെന്ന് പോവുകയാണ് ഓടിപ്പോവുകയാണ് വതുആനിഖുഹ എന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് ബാക്കിയത്തൻ കരഞ്ഞുകൊണ്ട് ഉമ്മ വരുന്നത് കണ്ടപ്പോൾ പെൺകുട്ടി ആ ഉമ്മയിലേക്ക് തുസ്രഉ ഓടിപ്പോയി പോവുകയും വതുആനിഖുഹ കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയാണ് അൽ ഫതാത്തു പെൺകുട്ടി പറയുന്നു ഉമ്മ ഉമ്മ അൽ അസീസ പ്രിയപ്പെട്ട ഉമ്മ അഖ്തഉതു യാ ഉമ്മ ഉമ്മ എനിക്കൊരു തെറ്റുപറ്റി സാമിഹീനി നിങ്ങളെനിക്ക് പുറത്തു തരണം മുത്തവജ്ജിഹത്തൻ ഇലാ ഖാലിഹ എന്നിട്ട് അങ്കിളിലേക്ക് അമ്മാവിലേക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ് സാമിഹീനി യാ ഖാലി അമ്മാവ എനിക്കും പുറത്തു തരണം എന്ന് പറയാം എനിക്ക് പുറത്തു തരണം എന്ന് പറയാണ് അൽ ഉമ്മു ഉമ്മ പറയുന്നു തദുമ്മു ഇലൈഹൽ ഫതാത്തു തദുമ്മു ഇലൈഹ ഉമ്മ ചേർത്ത് പിടിക്കുന്നു അൽ ഫതാത്ത ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ പറയുകയാണ് മാ അലൈക നിനക്ക് എന്തു പറ്റി മോളെ ദഈ ഖല്ലി ലീവിറ്റ് എന്നർത്ഥം നഹ്മദുല്ലാ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം എന്ന് പറയും അപ്പോൾ അൽ മുസ്തഷാറ കൗൺസിൽ പറയുന്നു അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ അള്ളാഹുവിനാണ് സർവസ്തുതിയും അനഫി ബാലിഖ് സുറൂർ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ് അൽ ഉമ്മു ഉമ്മ പറയുന്നു ശുക്രൻ ജസീല വളരെയധികം നന്ദി ഖല്ലസ്തും ഇബ്നത്തി മിൻ മുസീബത്തിൻ കുബ്ര ഖല്ലസ്തും നിങ്ങൾ രക്ഷപ്പെടുത്തി ഇബ്നത്തി എൻ്റെ മകളെ മിൻ മുസീബത്തിൻ കുബ്ര വലിയൊരു മുസീബത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയെന്ന് ഉമ്മ മുസ്തഷാറ അഥവാ കൗൺസിലറോട് പറയുകയാണ് അൽ മുസ്തഷാറ ആ സമയം കൗൺസിൽ തിരിച്ചു പറയുന്നു അഫ്വൻ നോ മെൻഷൻ ഹാദാ ബി തൗഫീഖില്ലാഹി വബി ദുആഇക്കും ഇതെല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ സാധിച്ചത് എന്ന് കൗൺസിലർ തിരിച്ചു പറയുന്നു തഅലോ മിൻ വറാ ഇസ്സിതാരി ആയത്തുൻ മിനൽ ഖുർആനിൽ കരീം ഇങ്ങനെ ആ പ്ലേ മസ്രഹിയ അവിടെ അവസാനിക്കുന്ന സമയത്ത് സ്റ്റേജ് മിൻ വറാ ഇസ്സിതാർ കർട്ടൻ്റെ പിറകിൽ നിന്ന് മറയുടെ പിന്നിൽ നിന്ന് തഅലോ ഉയരുന്നു ആയത്തും മിനൽ ഖുർആനിൽ കരീം പരിശുദ്ധ ഖുർആനിലൊരു ആയത്ത് അപ്പോൾ ഈയൊരു തീമിനെ തീമുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ആയത്ത് കർട്ടൻ്റെ പിറകിൽ നിന്ന് ഓതുകയാണ് ആ ആയത്ത് ഇതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين ഇത് അള്ളാഹു ഈ ആയത്തിൻ്റെ ഒരു ടോട്ടൽ ആശയം മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് ഖുർആനിലെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ് മനുഷ്യരോട് നാം ഉപദേശിച്ചു ബി വാലിദൈഹി മാതാപിതാക്കളോട് ഇഹ്സാന നല്ല രീതിയിൽ വർത്തിക്കാൻ മാതാപിതാക്കളോട് ഉമ്മയോടും ഉപ്പയോടും നല്ല രീതിയിൽ പെരുമാറാൻ ഞാൻ മനുഷ്യരോട് കൽപ്പിച്ചു ഹമലത്തുഹു ഉമ്മുഹു ഖുർഹൻ വവദഅതുഹു ഖുർഅൻ വളരെ പ്രയാസപ്പെട്ട് ഗർഭം ധരിക്കുകയും വളരെ പ്രയാസപ്പെട്ട്
പ്രസവിക്കുകയും ചെയ്തു. വഹംലുഹു വഫിസാലുഹു സലാസൂന ഷഹ്റ, ഗർഭധാരണവും അതുപോലെ മുലയൂട്ടലുമെല്ലാം കൂടെ സലാസൂന ഷഹ്റ, 30 മാസമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു 30 മാസത്തോളം ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ വളർത്തി വലുതാക്കുന്നതിൽ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മാതാവ്, വലിയ പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന ഖാല റബ്ബി ഔസിഗ്നി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർല്ലാഹു വഅസ്ലിഹ് ലീ ഫീ ദുല്ലിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. അപ്പോൾ ഈ ഭാഗത്ത് പറയുന്നത് ആ സമയത്ത് നടത്തുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ. ഒരു ഫത്താത്ത് പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ജവ്വാ മൊബൈലിൻ്റെ ഒക്കെ കെണിയിൽപ്പെട്ടിട്ട് ഒരാൾ വഞ്ചിക്കുന്ന ഒരു ആ വഞ്ചനയിൽപ്പെട്ട് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് പോലീസുകാർ കാണുകയും അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയും ചെയ്യുന്നൊരു ഒരു ഡ്രാമയാണ് മസ്റഹിയത്താണ്.